Hello guys, it's me Sahad. You are watching on AS Swami YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മിനി യു ജി ബയോ ഫിൽട്ടർ. അപ്പോൾ ബയോ ഫിൽട്ടർ ഉണ്ടാക്കണമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അങ്ങനെ മിനി യു ജി ബയോ ഫിൽട്ടർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഉണ്ടാക്കാനൊക്കെ ഈസിയാണ്. ഒരിക്കലും നമുക്ക് ഷോപ്പുകളിൽ നിന്ന് സ്പോഞ്ച് ഫിൽട്ടറോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ സ്പോഞ്ച് ഫിൽട്ടറിനെ കാട്ടിയും നന്നായി ഫിൽട്ടർ ആവുന്ന ഒരു ഫിൽട്ടറാണ് മിനി യു ജി ബയോ ഫിൽട്ടർ. അപ്പോൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചെങ്കല്ല് വേണം, പിന്നെ വെള്ളായിരം കല്ല്, പിന്നെ അതേപോലെ തന്നെ ഓടിൻ്റെ കഷ്ണം, പിന്നെ മെറ്റൽ, പിന്നെ ബേബി മെറ്റൽ അങ്ങനെയുള്ള ചെറിയ കല്ലുകൾ, പിന്നെ സെറാമിക് റിങ്, പിന്നെ സ്പോഞ്ച് പഞ്ഞി അങ്ങനെയുള്ളത്, പിന്നെ ഒരു ഡപ്പാണ്, ഡപ്പയുടെ ഒരു ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ പൈപ്പ് വേണം. അപ്പോൾ ഡപ്പ എടുക്കേണ്ട ഡപ്പയുടെ അടിയിൽ കുറച്ച് ഹോൾ ഇടണം. അപ്പോൾ ഡപ്പ ഫിൽട്ടർ ആകാൻ വേണ്ടിയിട്ട് അതേ കൂടെയാണ് വേസ്റ്റ് വലിയ. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ഹോൾ ഇട്ടുണ്ട്, പിന്നെ പൈപ്പിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൈപ്പിൽ കൂടെ എയർ സ്റ്റോണൊക്കെ ഇറക്കി കൊടുക്കണല്ലോ. അപ്പോൾ എയർ സ്റ്റോൺ ഇറക്കി കൊടുക്കുമ്പോൾ അതേ കൂടെ വേസ്റ്റ് വലിക്കാൻ വേണ്ടിയിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് വെള്ളായിരം കല്ല് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളായിരം കല്ല് അടിയിൽ നിറച്ച് ഇട്ട് കൊടുക്കുക. ഒരു ലെവൽ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അടിയിൽ വെള്ളായിരം കല്ല് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി അതിൻ്റെ മേലെ നമുക്ക് കരിങ്കല്ല്, മെറ്റൽ അങ്ങനെയുള്ളത് മെറ്റൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മെറ്റൽ അതിൻ്റെ മേലെ അടുത്ത ലെയറായിട്ട് മെറ്റലാണ് ഇടുന്നത്. നമുക്ക് ഓരോരോ ലെയർ ഇങ്ങനെ ഇത് വേണമെന്നൊന്നുമില്ല, ഓരോരോ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കടുത്ത് സ്പോഞ്ച് വെച്ചുകൊടുക്കുക. സ്പോഞ്ച് നടുവിലൊരു ഹോൾ ഇട്ടിട്ട് ആ പൈപ്പിൻ്റെ പൈപ്പ് നടു കൂടെ കടത്തി കൊടുക്കുക. എന്നിട്ട് അതിൽ കറക്റ്റ് ഫിറ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ സ്പോഞ്ചാണ് വേസ്റ്റൊക്കെ വലിച്ചെടുക്കുന്നത്. അപ്പോൾ സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമുക്ക് സെറാമിക് റിങ് വേണം. സെറാമിക് റിങ് പറഞ്ഞത് ഇൻഫെക്ഷൻ ബാക്ടീരിയാസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണതാണ്. അപ്പോൾ അതൊക്കെ വേസ്റ്റൊക്കെ നന്നായി ഫിൽട്ടർ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും നല്ലതാണ് സെറാമിക് റിങ്. അതെല്ലാം ഇപ്പോൾ ഷോപ്പിലൊക്കെ കിട്ടാണ്ട് പിന്നെ അതൊക്കെ നന്നായിട്ട് അടുത്ത ലെയറായിട്ട് നന്നായി ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലെയറായിട്ട് ഓട്, ഓടിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഈ ഓടിൻ്റെ കഷ്ണം ഇതൊക്കെ ഇൻഫെക്ഷൻ ബാക്ടീരിയാസൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഓടൊക്കെ ഇട്ട് കൊടുത്തതിന് പി എച്ച് ഒക്കെ നോർമലി ടെമ്പറേച്ചറൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ അതിനൊക്കെ മീനുകൾ കയറ്റ് നല്ലതാണ്. അപ്പോൾ ഓടിൻ്റെ കഷ്ണം നല്ലം പോലെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പഞ്ഞി, ഈ പഞ്ഞി നമുക്ക് മേലെ ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പഞ്ഞി നന്നായിട്ട് എല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ഞൊക്കെ സെറ്റാക്കി ഇട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മേലെ ചെറിയ കല്ലുകൾ, അപ്പോൾ ഇത്രയും കളർഫുള്ളായിട്ടുള്ള കല്ലുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഫിൽട്ടർ ഉണ്ടാക്കണ പണി. അപ്പോൾ ഇനി ഇതെങ്ങനെ വർക്കിങ്ങും എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ ഇനി ഉണ്ട് അതൊക്കെ നമുക്ക് ഇനി നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഫിൽട്ടർ റെഡിയായി ഉണ്ടല്ലേ. അപ്പോൾ ഓരോരോ ലെയറായിട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിയിൽ വെള്ളാരം കല്ല്, അതിൻ്റെ മേലെ നമ്മുടെ കരിങ്കല്ല്, സ്പോഞ്ച്, സെറാമിക്, പിന്നെ ചെങ്കല്ല്, പിന്നെ നമ്മുടെ പഞ്ഞി, അത് പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫിൽട്ടർ ഉണ്ടാവുക.
ഇപ്പോൾ ഇത് ഞാൻ മുമ്പ് സെറ്റ് ചെയ്ത ഫിൽറ്ററാട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് വർക്കിങ്ങൊക്കെ എങ്ങനെയുണ്ട് എന്ന് റിസൾട്ടൊക്കെ നോക്കിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫിൽറ്ററിങ് ഉണ്ട്. അപ്പോൾ ഈ വേസ്റ്റൊക്കെ ഈ ഫിൽറ്ററിൻ്റെ അടിയിൽ വന്നിരിക്കുക. അപ്പോൾ ആ ഫിൽറ്റർ എടുത്തിട്ട് നമുക്ക് കഴുകിയാൽ മാത്രം മതി. അപ്പോൾ വേസ്റ്റ് വലിച്ചെടുക്കണ പണി കുറയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫിൽറ്റർ ഉണ്ടാക്കി തന്നെ ഉണ്ടാവുക. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാത്തിലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അതിൽ കൊണ്ടുപോയിട്ട് വെക്കാം. അപ്പോൾ ഇനി നമ്മൾ കണ്ടില്ലേ ഇതിലൊക്കെ എല്ലാ ടാങ്കിലും ഇപ്പോൾ ഞാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഇനി ഈ ടാങ്കുകളിലൊക്കെ ഇനി ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ ടാങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ടാങ്കിൽ വെക്കണ ഇതിൽ കിടക്കുന്നത് ആൽബിനോ മിൽക്കി പിങ്ക് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് എയർ സ്റ്റോൺ എയറേഷൻ്റെ സ്റ്റോണ് അതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അത് മോട്ടർ ഓൺ ആക്കിയാൽ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഫിൽറ്റർ ആയതുകൊണ്ട് അങ്ങനെ വെള്ളം ഇങ്ങനെ നോളിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് എൽബോ ഇട്ട് കൊടുത്തിട്ട് വേണം ചാടിക്കാട്ടോ. അതായമാതിരി എൽബോ ഇട്ട് കൊടുത്തിട്ട് വെള്ളച്ചാട്ടം മാതിരി ആക്കാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി എയറേഷൻ്റെ പവർ കൂടും. അപ്പോൾ മീനുകൾക്ക് ഓക്സിജനും കിട്ടും, ഫിൽറ്ററിങ്ങും കിട്ടും. അപ്പോൾ ഒക്കെ ഒരേപോലെ ആക്കാൻ പറ്റും. മറ്റേ സ്പോഞ്ച് ഫിൽറ്റർ ആകുമ്പോൾ വെറും ഫിൽറ്ററിങ് മാത്രമേ വരുള്ളൂ, പിന്നെ എയറേഷൻ അധികം വരില്ല. ഇത് വെള്ളം ഇങ്ങനെ ഹൈറ്റിൽ നിന്ന് ചാടുമ്പോൾ എയറേഷനായി വരും. പിന്നെ ഞാനിപ്പോൾ അത് കണ്ടില്ലേ സെറാമിക്കും അല്ലാതെ എക്വേറിയത്തിലും എല്ലാത്തിലും ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് അടിക്കുക, കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ പ്ലാൻസിൻ്റെ വീഡിയോസാണ്. പ്ലാൻസ് നമ്മുടെ നേഴ്സറി ടൂർ പോയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ ബൈ, സീ യു.